नमस्कार इंतर मत राज्य इवे एल मतस्थर आघोष अ पवित्रतु अ अंगीकारमु जाति भेदमे जाति मत भेदमें एल एल आघोष पकड़ ओण नमें देशीय उत्सव अब क्रिस्मस लोक उत्सव रमदा व्रतकाल तीर्च पुण्यमास कल आकाल व्रतमुष्ठी अब इस्लाम मत विश्वास अलतावर व्रतम अनुष्ठिक प्रार्थना निरतमासमान रमदा अल मतत्वत मत सौहार्द साहोद मनोभावत आूट जन भारत वसद भारत संस्कार भारत मोटे आत्मीयत आ लौकिक आ चिंतागति अल विश्वस पक्षे इवे अगर्क मनपूर्व कचि और आलका राज्यद्रोह मतभ्रांतन्मार इवे इ ई रमदा नोबकाल या वीट मुस्लिम कुटा वैकर उ नोबुक पलहार मत वीटिल कुमें तेजमें नोंब तुका अत्र पवित्र आदल अयलपकते एल वीटमें प्रार्थने शेषं नोंब तुका अद वाले पवित्र आ स्नेह निर्भर आघोष आंतरक्ष दृष्टांत ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് കർണാടകയിലേക്ക് പോയി വരാം കർണാടകയിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു അതായത് ഒരു ഹിന്ദു വ്യാപാരിയിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങിയ മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ടവരോട് ചില മത തീവ്രവാദികൾ വളരെ ക്രൂരമായി പെരുമാറുകയും അത് വളരെ മോശമായ ഒരു സാമൂഹ്യ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു ഇത് എത്ര ക്രൂരമാണ് ഇത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ ഇതൊക്കെയാണോ ശരിക്കും ഈ വേദഗ്രന്ഥങ്ങളൊക്കെ ആ സഹോദര്യവും സ്നേഹവും ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടേ ബിജെപി എംപി ശോഭാ കരന്തലജെ ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെ പ്രതികരണം രേഖപ്പെടുത്തുകയുണ്ടായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ആഭ്യന്തര മന്ത്രാലയത്തെയും ടാഗ് ചെയ്തുകൊണ്ടാണ് ശോഭാ കരന്തലജെ എംപി അവരുടെ ട്വീറ്റ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ കർണാടകയിലെ വിവിധ ഇടങ്ങളിൽ ആസൂത്രിതമായി ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ കടകളും മറ്റും ലക്ഷ്യം വെച്ചുകൊണ്ട് അക്രമി സംഘം അതിക്രമം പലയിടങ്ങളിലായി നടത്തുന്നതായും റിപ്പോർട്ടുണ്ട് അതിന്റെ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് കർണാടകയിൽ ദാവൻഗരയിൽ പ്രശസ്തമായ ബിഎസ് ചന്നബാസപ്പ ആൻഡ് സൺസ് എന്ന വസ്ത്രവിൽപ്പന ശാലയിൽ നിന്ന് ഇറങ്ങിയ മുസ്ലിം യുവതികളാണ് ഇത്തരം ഒരു കൂട്ടം മത തീവ്രവാദികളുടെ ആക്രമണത്തിന് ഇരയായത് മാത്രമല്ല മറ്റു പല ഭാഗങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാരങ്ങാവെള്ളം അതുപോലെ എന്തോ പാനീയം വാങ്ങി കുടിക്കാൻ നിൽക്കുന്ന രണ്ട് പേരെ ആക്രമിക്കുന്നതായും സൂചനയുണ്ട് അതിന്റെ വീഡിയോകളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിൽ മത തീവ്രവാദം വളർത്താനുള്ള മനപൂർവമായ അജണ്ട കർണാടകയിൽ നടപ്പിലാക്കുകയാണ് ഒരു വിഭാഗം രാജ്യദ്രോഹികൾ ഇപ്പോൾ കർണാടക ഭരിക്കുന്നത് ബിജെപി ആണ് അപ്പോൾ ഇവർക്കാർക്കെങ്കിലും ഈ മത തീവ്രവാദികളുടെ കൂട്ടത്തിൽ പെടുന്ന ആർക്കെങ്കിലും ഒരു ഭരണമോ മറ്റോ കിട്ടി കഴിഞ്ഞാൽ ഇവിടെ എന്താകും സംഭവിക്കുക എന്നുള്ള കാര്യം വളരെ പേടിയോടെ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ മത സൗഹാർദ്ദം പുലരുന്ന ഭാരതത്തെ ഇല്ലാതാക്കാനും വിഘടിക്കാനുമുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ എന്ന് പറയാതെ വയ്യ ഇത് ശരീഅത്ത് നിയമം പിന്തുടരുന്ന രാജ്യമല്ല ഇത് കാനോൺ നിയമം പിന്തുടരുന്ന രാജ്യമല്ല ഇത് ജനാധിപത്യ ഭാരതമാണ് ജനാധിപത്യ ഇന്ത്യയാണ് ഇവിടെ ഇന്ത്യൻ ഭരണഘടനയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കാര്യങ്ങൾ പറയുന്നത് എല്ലാവർക്കും മതസ്വാതന്ത്ര്യമുണ്ട് സർവ്വസ്വാതന്ത്ര്യമുണ്ട് അവകാശങ്ങളുണ്ട് അതൊക്കെ പിന്തുടർന്ന് മാത്രമേ ഈ രാജ്യത്തെ ജീവിക്കാൻ ഒക്കുകയുള്ളൂ എന്നുള്ള കാര്യം വ്യക്തമാണ് നമുക്ക് ആ വാർത്തയിലേക്ക് ഒന്ന് പോയി വരാം റമദാൻ പ്രമാണിച്ച് ഹിന്ദുവിന്റെ കടയിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങിയ യുവതികൾക്ക് നേരെ മത തീവ്രവാദികളുടെ കയ്യേറ്റ ശ്രമം നടന്നതായി റിപ്പോർട്ട് ദേവനഗരി ബംഗളൂരു ദേവനഗരിയിലെ ഒരു കടയിൽ നിന്നും വസ്ത്രങ്ങൾ വാങ്ങി പുറത്തു വന്ന യുവതികളെ ആക്രമികൾ തടഞ്ഞു നിർത്തുകയും അസഭ്യം പറയുകയും ചെയ്തു വസ്ത്രങ്ങൾ വാങ്ങിയ കടയിൽ തന്നെ തിരിച്ചു കൊടുക്കാൻ ആക്രോശിക്കുന്ന രണ്ട് മുസ്ലിം യുവാക്കൾ അതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് യുവതികളുടെ കയ്യിൽ നിന്ന് വസ്ത്രങ്ങൾ കൈക്കലാക്കുകയും ഇവരെ നിർബന്ധിച്ച് ഓട്ടോയിൽ കയറ്റി വിടുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് യുവതികൾ കടയിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ ഒരു സംഘം ആളുകൾ ഇവിടെ എത്തുകയും ഇവരെ വളയുകയും സദാചാര ഗുണ്ടായിസം അതുപോലെ അസഭ്യം മർദ്ദിക്കാൻ ശ്രമിക്കൽ തുടങ്ങിയവ നടത്തുകയും ചെയ്തു ആ കടയിൽ നിന്ന് തന്നെ സാധനം വാങ്ങിയത് എന്തുകൊണ്ടാണെന്ന് ഇയാൾ യുവതിയോട് ആവർത്തിച്ച് ചോദിച്ചു തുടർന്നായിരുന്നു കൂട്ടത്തിൽ നിന്ന് രണ്ട് യുവാക്കൾ വന്ന് യുവതികളെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചത് സംഭവത്തിൽ ശക്തമായ പ്രതികരണം ബിജെപി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹിന്ദുവിന്റെ കടയിൽ നിന്ന് റമദാൻ വസ്ത്രങ്ങൾ വാങ്ങിയ യുവതികൾക്കെതിരായ മതമൗലികവാദികളുടെ അല്ലെങ്കിൽ മത തീവ്രവാദികളുടെ ആക്രമണം ഒരിക്കലും അംഗീകരിക്കാനാകില്ല ഇത് ശരീഅത്ത് നിയമം പിന്തുടരുന്ന രാജ്യമല്ല ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ശരീഅത്ത് നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ
പണിപ്പാളും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ബി ജെ പി എം പി നൽകിയത്. ഇത് നമുക്ക് പൊതുവായി ഈ ഒരു അവസരത്തിൽ ഇത് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇവിടെ സാഹോദര്യത്തോടെ സമാധാനത്തോടെ മനുഷ്യൻ ജീവിക്കുമ്പോൾ അതിനെ തകർക്കാൻ മനഃപൂർവ്വം തകർക്കാൻ രാജ്യദ്രോഹികളും മത തീവ്രവാദികളും ഒന്നിച്ച് ചേർന്ന് നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ നിരവധി നമ്മൾ കേട്ടതാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇതും കേൾക്കേണ്ടത്. ഈ രാജ്യത്ത് മതസൗഹാർദ്ദം പുലരണം, മത അന്തരീക്ഷം മാറണം, മതം എന്ന് പറയുന്നതിനെ വച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന അന്തരീക്ഷം മാറണം. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുന്ന, മനുഷ്യൻ മനുഷ്യനെ അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന ഈ അവസ്ഥ ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ തീവ്രവാദികളെയും ജിഹാദികളെയും ഇടതുപക്ഷക്കാരെയും ഒക്കെ ജനങ്ങൾ തിരിച്ചറിയും, അതുറപ്പാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള നടപടികളുമായി വരുന്നവരെ ചുമ്മാതെ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ ഇവിടുത്തെ ജനതയ്ക്കോ ഭരണകൂടത്തിനോ കഴിയില്ല. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നോർത്തുകൊള്ളുക. മതസൗഹാർദ്ദവും സ്നേഹവും ആത്മബന്ധവും ഒക്കെ പുലരുന്ന രാഷ്ട്രമാണ് ഇന്ത്യ. ഭാരതത്തെ ഇത്തരത്തിൽ വിഘടിപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഫലം വളരെ വളരെ ഭീകരമായിരിക്കും എന്ന് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർ, ഇത്തരത്തിൽ രാജ്യദ്രോഹികൾ ഒന്നോർത്താൽ നന്നായിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.